ഹായ് കൂട്ടുകാരെ, 100% ഷുവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ ചെറുശ്ശേരി നമ്പൂതിരിയെക്കുറിച്ചിട്ടുള്ള ജീവിത ചരിത്രക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോ. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാളം കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി. 1375-1475 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഉത്തര കേരളത്തിലെ കുറുമ്പനാട് താലൂക്കിൽ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെയൊരു ഇല്ലം ഇന്നില്ല. 18-ാം നൂറ്റാണ്ടിലുണ്ടായ മൈസൂർ പടയോട്ട കാലത്ത് അനേകം നമ്പൂതിരി കുടുംബങ്ങൾ പലായനം ചെയ്തു. അക്കൂട്ടത്തിൽ നശിച്ചു പോയതായിരിക്കാം ചെറുശ്ശേരി ഇല്ലമെന്നാണ് കരുതുന്നത്. ചെറുശ്ശേരി ഇല്ലം പൂനമില്ലത്തിൽ ലയിച്ചതാണെന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അജ്ഞാതമാണ്. ചെറുശ്ശേരി എന്നത് ഇല്ലപ്പേരാണ്. കോലത്ത് നടുഭരിച്ചിരുന്ന ഉദയവർമ്മ മഹാരാജാവിന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി. എന്നാൽ മാനവിക്രമൻ സാമുദ്രിയുടെ സദസ്സിലെ അംഗമായിരുന്ന പൂനം നമ്പൂതിരി തന്നെയാണ് ചെറുശ്ശേരി നമ്പൂതിരി എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കാവ്യങ്ങളിൽ കാണാനാവുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി കൃഷ്ണഗാഥയാണ്. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലാണ്. സംസ്കൃത പദങ്ങളും തമിഴും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാളത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണഗാഥയ്ക്ക് മലയാളത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ പങ്കുണ്ട്. കൃഷ്ണഗാഥയുടെ കർത്താവായ ചെറുശ്ശേരി നമ്പൂതിരിയോട് ഒരിക്കൽ ഒരു പണ്ഡിതൻ പറഞ്ഞു, ചെറുശ്ശേരിയുടെ എരിശേരിയിൽ കഷ്ണമില്ല. ചെറുശ്ശേരിയുടെ കൃതിക്ക് ഗാംഭീര്യം പോരാ എന്നർത്ഥത്തിൽ. അതിന് ചെറുശ്ശേരി കൊടുത്ത മറുപടി ഇളക്കി നോക്കിയാൽ കാണും എന്നാണ്. അതായത് കൃഷ്ണഗാഥ നന്നായി വായിച്ചു മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് വായനക്കാരന് വേണ്ടത് കിട്ടും എന്നായിരുന്നു അതിനർത്ഥം. അതായത് കലാസ്വാദനത്തിന് സഹൃദയത്വം വേണം എന്നർത്ഥം. ഉദയവർമ്മ മഹാരാജാവിന്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥ രചിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിലുള്ളത്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഴുത്തച്ഛനേക്കാൾ മുൻപാണ് ചെറുശ്ശേരി നമ്പൂതിരി ജീവിച്ചിരുന്നത്. ഋതുക്കളുടെ കവി എന്ന് ചെറുശ്ശേരിയെ വിശേഷിപ്പിക്കാറുണ്ട്. കൂടാതെ ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വീരശൃംഖല പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം.